അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ മിമിക്കൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു കാർട്ടൂൺ മന്ത്രിമാർ വരയ്ക്കും കാർട്ടൂണാണ് വരയ്ക്കുന്നത്, ആ കാർട്ടൂൺ വരയല്ലേ മിമിക്രി എന്ന് പറയുന്നത്. ഒരു കുറച്ച് ഓവറായിട്ട് കാണിക്കുക, നസീറൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത്, എന്നാലും അത് ഓവറായിട്ട് കാണിക്കുമ്പോൾ ഇപ്പോൾ എന്നെ ഞാൻ സംസാരിക്കുന്ന രീതി അവർ പറയും, ആ ചേട്ടാ ഇങ്ങനെ അങ്ങനെയാണോ, ഞാൻ ഏത് പടത്തിൽ അങ്ങനെ അവർ അങ്ങനെയാണ് എനിക്കിഷ്ടം കാണുന്നത്. ഞാൻ ആ ശ്രീലതയോട് പറയും, ഞാൻ അവരുടെ സമയത്തല്ല സ്റ്റേജിലല്ല പറയാം, ശ്രീലത ഒന്നും അഭിനയിച്ച് കാണിക്കുക, എന്നെ പോലെ അത് അഭിനയിക്കുകയെന്ന് പറഞ്ഞ് ഞാനവർ ചുമ്മാ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവരോട് തന്നെ അഭിനയിച്ച് കാണിക്കും. എനിക്കിഷ്ടം അത് കാണുമ്പോൾ, പിന്നെ ഈ മധുവിനെ പോലെയൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നത് ഒക്കെ എനിക്കിഷ്ടമായി. ലൈക്ക് ഏയ് അത് കളിയാക്കുന്ന ഇങ്ങനെ നല്ല ഒരു മരത്തിൽ ഒരുപാട് മാമ്പഴം ഉണ്ടെങ്കിൽ ഒരു കല്ലേറ് കിട്ടത്തുള്ളൂ. അതുപോലെ കുറച്ച് നല്ല ഫേമസ് ആയിട്ട് ഉള്ളവരെ പറ്റി ഇങ്ങനെ പറഞ്ഞാലല്ലേ അത് ജനങ്ങൾ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സോറി കേട്ടോ, നിങ്ങളെ പറ്റി നിങ്ങളറിയില്ല, അല്ലെ ഇവരെ പറ്റിയോ പറഞ്ഞാൽ ആരെങ്കിലും നോക്കുമോ വലിയ. അപ്പോൾ നമ്മൾ അത്രയും ഫേമസ് അല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഷീല അങ്ങനെ ചെയ്യുന്നു, അല്ലെ നസീറെ പറ്റി പറയുന്നു, ജയനെ പറ്റി പറയുന്നു, അല്ലെ മമ്മൂട്ടി എങ്ങനെ ഇങ്ങനെ പറയുന്നു, ഉണ്ട ഇതാരാ മോഹൻലാൽ അറിയില്ല ആ അനെ മറ്റേ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ ഒരു ഓ അവർക്ക് അത്രത്തോളം ഓരോ വലിയ ആൾക്കാരായതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്. വളരെ എൻജോയ് ചെയ്യട്ടോ, നന്നായിരുന്നു. തിരിച്ചും നസീർ സാറെ കണ്ടതുപോലെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഇതേപോലെ കേട്ടോ. ഇപ്പം ജയരാം വന്ന് നസീർ സാറെ പോലെ അഭിനയിച്ചപ്പോൾ ജയരാം എന്നുള്ള ആളില്ല. അപ്പോൾ നസീർ സാറിൻ്റെ ബാധ മുഴുവനും ജയരാമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ജയരാം വന്ന് നസീറാണ് അല്ലേ തോന്നില്ലേ. ആ നടപ്പും എയർപോർട്ടിലൊക്കെ നടക്കുന്നു കാണുമ്പോൾ കൂടെ എനിക്ക് തോന്നും, ഓ ഇത് ഇതുപോലെ തന്നെ നടക്കുന്നല്ലോ എന്ന് തോന്നും. പണ്ട് നസ് വേറെ ഒരു ടൈപ്പായിരുന്നു ജയരാമിൻ്റെ നടപ്പും, ഇപ്പോൾ വേറെ ടൈപ്പായി.